friends, NMMS class ilekku evarkkum swagatham. Innu naan ee numbers inde division aanu padikkunnu. Nammal multiplication padichu. Innu nammal division aanu padikkunnu. Positive 12 by positive 3 equal to positive 4. ഒരു പോസിറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ബൈ പോസിറ്റീവ് ആൾവേസ് പോസിറ്റീവ്. ഒരു പോസിറ്റീവ് സംഖ്യയെ പോസിറ്റീവ് സംഖ്യയോട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അടുത്ത പോസിറ്റീവ് 15 ബൈ നെഗറ്റീവ് 3 ഈക്വൽ ടു 315 പോസിറ്റീവ് ബൈ നെഗറ്റീവ് നെഗറ്റീവ്. ഒരു പോസിറ്റീവ് നമ്പർ ബൈ ഒരു നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് ബൈ നെഗറ്റീവ് always negative. Okay, negative 21 by positive 7. Equal to 7, 3, 7, 21. 21, negative 3. Negative by positive. Always negative. One negative number is positive. Sangi on the second board. Uttar and written the negative. Okay, negative 18 by negative 9. Equal to 9, 2, 7, 18. Negative by negative. Positive. ഒരു നെഗറ്റീവ് നമ്പറിനെ വേറൊരു നെഗറ്റീവ് സംഖ്യയോട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒരു പോസിറ്റീവ് നമ്പർ ബൈ പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് ബൈ പോസിറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ബൈ നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ബൈ പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. ഒരു പോസിറ്റീവ് സംഖ്യയെ പോസിറ്റീവ് സംഖ്യയോട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് സംഖ്യയെ നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു നെഗറ്റീവ് സംഖ്യയെ പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് സംഖ്യയെ നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് നമ്പേഴ്സ്, ഗുണന വിപരീതം, സംഖ്യകളുടെ ഗുണന വിപരീതം. നമ്മൾ സംഖ്യകളുടെ സങ്കലന വിപരീതം കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ സീറോ കിട്ടുമ്പോഴേ ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറയും. അടുത്തു ഇൻവേഴ്സ്, ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 3 × 1/3 = 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/3. 1/3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 3. നോക്കുക, 3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/3, 1/3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 3. 4 × 1/4 = 1. The 4 is the multiplicative inverse of 1/4. 1/4 is the multiplicative inverse of 4. 4 ന്റെ ഗുണന വിപരീതമാണ് 1/4. 1/4 ന്റെ ഗുണന വിപരീതമാണ് 4. ഒരു സംഖ്യയും ഗുണന വിപരീതവും ഗുണിച്ചാൽ കിട്ടുന്നത് 1 ആയിരിക്കും. 3/4 × 4/3 = 1. 3/4 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 4/3. 4/3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 3/4. അടുത്ത −4/7 × −7/4 = 1. −4/7 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് −7/4. −7/4 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് −4/7. ഒരു നമ്പറും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഒരു സംഖ്യയും ഗുണന വിപരീതവും തമ്മിൽ ഗുണിച്ചാൽ 1 കിട്ടും. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 1 കിട്ടുമ്പോഴേ ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് എന്ന് പറയും. പോസിറ്റീവ് 5 × 2/3, അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 5 × 3 = 15. 15 + 2 = 17. പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവ് ആയിരിക്കും. −2 × 3/7. 2 × 7 = 14. 14 + 3 = 17. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? 7/17. നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് 6 × 2/5.
സംഖ്യ പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ ഗുണന്റെ വിപരീതവും പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ ഗുണന്റെ വിപരീതം നമ്പർ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ടു ആൻഡ് ത്രീ ബൈ എയ്റ്റ് ഇരട്ട് പതിനാറ് പതിനാറ് മൂന്ന് പത്തൊമ്പത് നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ് ആയിട്ട് വരും. ഒരു സംഖ്യയുടെ ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ്, ഒരു സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവ്. ഇനി ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ മുൻപ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ്. ഇരട്ട് പതിനാറ് മൂന്ന് പത്തൊമ്പത് ബൈ എട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എട്ട് ബൈ പത്തൊമ്പത് നെഗറ്റീവ്. സംഖ്യ നെഗറ്റീവ് ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ്. ഇനി പോസിറ്റീവ് മൂന്ന് രണ്ട് ബൈ ഏഴ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും രണ്ടും ഇരുപത്തി മൂന്ന് ബൈ ഏഴ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവ് ഏഴ് ബൈ ഇരുപത്തി മൂന്ന്. അടുത്ത മൈനസ് ഒന്ന് രണ്ട് ബൈ മൂന്ന് ഒരു മൂന്ന് 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 രണ്ട് അഞ്ച് അഞ്ച് ബൈ മൂന്ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മൈനസ് ത്രീ ബൈ ഫൈവ്. ഒരു നമ്പർ ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ വൺ ആകട്ടെ. നമ്മൾ ഏഴാം ക്ലാസ്സിലെ നമ്പർ ലൈനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിലെ സംഖ്യകൾ അടയാളപ്പെടുത്തിയാൽ ആ ലൈനിനാണ് നമ്മള് നമ്പേഴ്സ് അടയാളപ്പെടുത്തുന്ന ആ ലൈനിനാണ് നമ്മള് നമ്പർ ലൈൻ എന്ന് പറയാം. നമ്പർ ലൈനിന് അടയാളപ്പെടുത്തുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു, നമ്മളൊരു പോയിന്റ് സീറോ ഇടുന്നു, തുല്യ അകലത്തിൽ ബിന്ദുക്കൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും അടയാളപ്പെടുത്തുന്നു. വലതുഭാഗത്ത് അടയാളപ്പെടുത്തുന്ന നമ്പേഴ്സ് പോസിറ്റീവ് ഒന്ന് പോസിറ്റീവ് രണ്ട് പോസിറ്റീവ് മൂന്ന് പോസിറ്റീവ് നാല് എന്നിങ്ങനെ ഇടതുഭാഗത്ത് അടയാളപ്പെടുത്തുന്ന നമ്പേഴ്സ് ആണ് നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് നാല് എന്നിങ്ങനെ. പോസിറ്റീവ് സംഖ്യകളെല്ലാം പൂജ്യത്തേക്കാൾ വലുതാണ്, നെഗറ്റീവ് സംഖ്യകളെല്ലാം പൂജ്യത്തേക്കാൾ കുറവാണ്. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് സംഖ്യകളെക്കാൾ വലുതാണ്, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് സംഖ്യകളെക്കാൾ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഈ നമ്പർ ലൈൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ അഡീഷൻ ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. പോസിറ്റീവ് ഫോറിനോട് പോസിറ്റീവ് നാലിനോട് എത്ര ആഡ് ചെയ്താലാണ് എത്ര കൂട്ടിയാൽ നെഗറ്റീവ് രണ്ട് കിട്ടും? പോസിറ്റീവ് നാലിനോട് എന്ത് ആഡ് ചെയ്താലാണ് നെഗറ്റീവ് രണ്ട് കിട്ടുക? പോസിറ്റീവ് നാല് ഇതാണ്, നെഗറ്റീവ് രണ്ട് ഇവിടെയാണ് കിട്ടുക. വലത്തോട്ട് പോവുക എന്നാൽ ആഡ് ചെയ്യാതാക്കാം, പുറകിലോട്ട് വരിക എന്നാൽ ഇടത്തോട്ട് വരിക എന്നാൽ കുറയ്ക്കുക എന്നാക്കാം. പോസിറ്റീവ് നാലിനോട് പോസിറ്റീവ് നാല് ഇവിടെയാണ്, നെഗറ്റീവ് രണ്ട് ഇവിടെയാണ്, പോസിറ്റീവ് നാലിൽ നിന്ന് നെഗറ്റീവ് രണ്ടിലെത്താൻ എത്ര യൂണിറ്റ് വരണം? ഇവിടുന്ന് പോസിറ്റീവ് നാലിൽ നിന്ന് നെഗറ്റീവ് രണ്ടിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് യൂണിറ്റ് ഇടത്തോട്ട് വരണം. ഇടത്തോട്ട് വരിക എന്നാൽ കുറയ്ക്കുക, ആറ് യൂണിറ്റ് കുറയ്ക്കണം. ആറ് യൂണിറ്റ് കുറയ്ക്കുക എന്നതിന് പകരം നെഗറ്റീവ് ആറ്. നെഗറ്റീവ് പോസിറ്റീവ് നാലിനോട് നെഗറ്റീവ് ആറ് കൂട്ടിയാലാണ് നെഗറ്റീവ് രണ്ട് കിട്ടുക. നമുക്കറിയാം ഒരു പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യ നമ്മൾ കൂട്ടുമ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നു ചെയ്യുന്നു. ഉത്തരം ശരിയാണെന്ന് പരിശോധിച്ചതാണ്. അടുത്ത് പോസിറ്റീവ് മൂന്നിനോട് എത്ര ചേർത്താലാണ് നെഗറ്റീവ് നാലിലേക്ക് ആവുക? പോസിറ്റീവ് മൂന്നിലൂടെ നെഗറ്റീവ് നാലിൽ പോസിറ്റീവ് മൂന്നിൽ നിന്ന് നെഗറ്റീവ് നാലിലെത്താൻ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് യൂണിറ്റ് ഇടത്തോട്ട് വരണം. ഇടത്തോട്ട് വരിക എന്നാൽ ഏഴ് യൂണിറ്റ് നെഗറ്റീവ് ഏഴ് കൂട്ടണം. പോസിറ്റീവ് മൂന്നിനോടെ നെഗറ്റീവ് ഏഴ് കൂട്ടണം, നെഗറ്റീവ് നാല് കിട്ടണം. അതെ, പോസിറ്റീവ് രണ്ടിനോടെ എത്ര കൂട്ടിയാലാണ് നെഗറ്റീവ് മൂന്ന് കിട്ടുക? പോസിറ്റീവ് രണ്ടിവിടെ നെഗറ്റീവ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നെഗറ്റീവ് അഞ്ചാണ് കൂട്ടേണ്ടത്. ഇനി അടുത്ത് പോസിറ്റീവ് മൂന്നിൽ നിന്ന് നെഗറ്റീവ് ഒന്നിലേക്ക് എത്താൻ ഒന്ന് രണ്ട് മൂന്ന് നാല് യൂണിറ്റ് നെഗറ്റീവ് നാല് കൂട്ടണം. ഇനി പോസിറ്റീവ് നാലിനോട് എന്ത് കൂട്ടിയാലാണ് സീറോയിൽ എത്തുക? ഒന്ന് രണ്ട് മൂന്ന് നാല് യൂണിറ്റ് ആണ് അടുത്തോട്ട് വരേണ്ടത്, അതായത് നെഗറ്റീവ് നാല്. നോക്കാം പോസിറ്റീവ് നാലിനോട് എത്ര കൂട്ടിയാലാണ് നെഗറ്റീവ് രണ്ട് കിട്ടുക? പോസിറ്റീവ് നാല് ഇവിടെ
പൂജ്യം കിട്ടുന്നു.